ലോകത്ത് ഐഎസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് മോശം സമയമാണ് ഇപ്പോൾ മുഖ്യ കേന്ദ്രമായ ഇറാഖിൽ നിന്നടക്കം ഇവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു കേരളത്തിൽ നിന്നടക്കം ഐഎസ്ൽ പോയവർ ഏതു വിധേനയും തിരികെ എത്താനുള്ള പരിശ്രമത്തിലാണ് താനും അതിനിടെ ദേശീയ അന്വേഷണ ഏജൻസി ഐഎസ് ബന്ധം ആരോപിച്ച് ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തു ഉള്ളാൾ മാസ്തിക്കട്ടെ ബിഎം കോമ്പൗണ്ട് ആയിഷ ബാഗിൽ അനസ് അബ്ദുൾ റഹ്മാന്റെ ഭാര്യ മറിയ എന്ന ദീപ്തി മർലിയാണ് അറസ്റ്റിലായത് ഓഗസ്റ്റ് 4-നാണ് എൻഐഎ സംഘം ഉള്ളാട്ടിലെ വീട്ടിൽ റെയ്ഡ് നടത്തി ഇവരുടെ ഭർത്തൃ സഹോദരനെ അറസ്റ്റ് ചെയ്തിരുന്നത് സംശയത്തെ തുടർന്ന് അന്ന് മറിയത്തെ കസ്റ്റഡിയിൽ എടുത്തു രണ്ട് ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഇവരെ നിരന്തരം നിരീക്ഷിച്ച് എൻഐഎ സംഘം തിങ്കളാഴ്ച വീണ്ടും വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷം അറസ്റ്റ് ചെയ്തത് ജില്ലാ സർക്കാർ വെൻലോക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും കോടതിയിൽ ഹാജരാക്കിയ മറിയത്തെ എൻഐഎ കസ്റ്റഡിയിൽ വാങ്ങി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും കുടക് സ്വദേശിനിയായ ദീപ്തി മർല ബംഗളൂരുവിൽ ബിഡിഎസിന് പഠിക്കുമ്പോഴാണ് സഹപാഠിയായ അനസ് അബ്ദുൾ റഹ്മാനുമായി പ്രണയത്തിലാകുന്നതും മതം മാറി മറിയം എന്ന പേര് സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നതും ഐഎസ് ആശയങ്ങളുടെ യൂട്യൂബ് ലിങ്കുകളും മറ്റും പ്രചരിപ്പിക്കുക സംഘടനയ്ക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയവയ്ക്ക് മറിയം നേതൃത്വം നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയതായി സൂചനയുണ്ട് ഐഎസിൽ ചേർന്ന് നാടുവിട്ടുപോയ ആയിഷ എന്ന സോണിയ സെബാസ്റ്റിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജിയുണ്ട് ഈ കേസിലെ ഭാവി എന്താകുമെന്ന സംശയം നിലനിൽക്കെ തന്നെയാണ് മറ്റൊരു ഐഎസ് കേസും എന്നതാണ് ശ്രദ്ധേയം സോണിയ സെബാസ്റ്റിന്റെ പിതാവ് സെബാസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശം സോണിയ നിലവിൽ അഫ്ഗാൻ ജയിലിലുണ്ടെന്നും തന്റെ മകൾ ഐഎസിൽ ചേർന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നു നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന മകൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ലെന്നും ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു മതം മാറി ഭർത്താവ് അബ്ദുൾ റാഷിദിനൊപ്പമാണ് സോണിയ നാടുവിട്ടു പോകുന്നത് 2019 സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ അബ്ദുൾ റാഷിദ് കൊല്ലപ്പെട്ടു നാട്ടിലെത്തി വിചാരണ നേരിടാനും മകൾ ആഗ്രഹിക്കുന്നതായി വി ജെ സെബാസ്റ്റ്യൻ സേവിയർ നൽകിയ ഹർജിയിൽ പറയുന്നു 2019 സോണിയ സെബാസ്റ്റ്യൻ സുരക്ഷാസേനയുടെ പിടിയിലാവുന്നത് പിടിയിലായി 2 മാസത്തിനുള്ളിൽ തന്നെ ഇവരെയും ഒപ്പം പിടിയിലായ നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റ്യൻ മെറിൻ ജേക്കബ് റഫീല എന്നീ മലയാള സ്ത്രീകളെയും ചോദ്യം ചെയ്തതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നത് വീഡിയോയിൽ നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യനുമൊപ്പം കുട്ടികളുമുണ്ട് 2016 സോണിയ സെബാസ്റ്റ്യൻ ഭർത്താവ് അബ്ദുൾ റാഷിദിനൊപ്പം ഐ എസ് എൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് 2011 ഇരുവരും വിവാഹിതരാവുകയും സോണിയ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തത് എൻഐഎയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഐ എസിലേക്ക് കേരളത്തിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും മാസ്റ്റർ മൈൻഡ് ആയിരുന്നു അബ്ദുൾ റാഷിദ് അബ്ദുള്ള ചോദ്യം ചെയ്യലിൽ ഐ എസ് എൽ ചേർന്നത് തെറ്റായ തീരുമാനമായെന്ന് സോണിയ പറയുന്നുണ്ട് തന്റെ മകളോടൊപ്പം തിരിച്ച് നാട്ടിൽ പോകണമെന്നും ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കണമെന്നുമാണ് സോണിയ പറയുന്നത് എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയും സംഭവിച്ചതെല്ലാം മറക്കുകയും വേണം എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല ഭർത്താവിന്റെ കുടുംബം മാത്രമാണുള്ളത് സോണിയ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ ഭർത്താവിനും ഐ എസ് എൽ ചേർന്നതിന് ഖേദമുണ്ടായിരുന്നെന്ന് സോണിയ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ ഖോറാസിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഇസ്ലാമിക ജീവിതം ആഗ്രഹിച്ചു വന്നിട്ട് സംഭവിച്ചത് മറിച്ചാണെന്ന് സോണിയ വെളിപ്പെടുത്തി അവിടെ ഒരു സംവിധാനവുമില്ല ഒന്നും സംഭവിക്കുന്നുമില്ല ആളുകൾ മസ്ജിദിൽ പോകുന്നില്ല അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ ചിട്ടയുള്ള ആളായിരുന്നു മസ്ജിദിലേക്ക് ഒരിക്കൽ പോലും വരാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ നേതാക്കൾ അതിൽ ഒന്നും ചെയ്തില്ല